കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നാളെ നടത്താനിരുന്ന സത്യഗ്രഹം പിൻവലിച്ച ഹർഷീന സിറ്റി പോലീസ് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. കുറ്റക്കാർക്കെതിരായ പ്രോസിക്യൂഷൻ അനുമതിക്കുള്ള അപേക്ഷ 28-ന് മുൻപ് സർക്കാരിലേക്ക് അയക്കുമെന്ന് കമ്മീഷണർ വ്യക്തമാക്കിയതായി ഹർഷീന പറഞ്ഞു. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭിജിത്ത്, പലതവണ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഹർഷീന ഈ സമരം നിർത്തുന്നു, വീണ്ടും അത് പാലിക്കപ്പെടാത്തത് കൊണ്ട് വീണ്ടും സമരം ചെയ്യുന്നു. ഇന്നിപ്പോൾ നടത്തിയ ഈ ചർച്ചയ്ക്ക് ശേഷം ഉറപ്പുകൾ പാലിക്കപ്പെടും എന്ന ധാരണയിലാണോ നാളത്തെ സമരം പിൻവലിച്ചിരിക്കുന്നത്? തീർച്ചയായും ക്രിസ്റ്റിന, സിറ്റി പോലീസ് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് ഹർഷീനയ്ക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്തിന് മുന്നിൽ നടത്താനിരുന്ന സത്യഗ്രഹ സമരത്തിൽ നിന്ന് ഹർഷീന പിന്മാറുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ സർക്കാരിന്റെ കുറ്റക്കാർക്കെതിരായ പ്രോസിക്യൂഷൻ നടപടിക്കാവശ്യമായി സർക്കാരിന്റെ അനുമതി തേടുന്നതിന്റെ ഭാഗമായ ഒരു അപേക്ഷ ഈ സർക്കാരിലേക്ക് അയക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രാരംഭ നടപടി എന്നോണം അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP കമ്മീഷണറിലേക്ക് ഒരു റിപ്പോർട്ട് കൈമാറിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആ റിപ്പോർട്ട് തിരികെ അയച്ചത്. ഇത്തരം നടപടികൾ ചില ദുരൂഹതയുണ്ടാക്കുന്നെന്നും ഇത് നീതി നിഷേധമാണ് എന്നും ഹർഷീന വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സത്യഗ്രഹ സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനവും ഹർഷീന കൈക്കൊണ്ടത്. ഈ ഒരു ഘട്ടത്തിലാണ് ഹർഷീനയുമായി ഒരു ചർച്ചയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണർ തയ്യാറായത്. ഈ ചർച്ചയിൽ കമ്മീഷണർ നൽകിയ ഉറപ്പ്, 28-നകം ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ സർക്കാരിലേക്ക് അയക്കും. ഒപ്പം തന്നെ അതിൽ മറ്റ് തെറ്റുകുറ്റങ്ങൾ ഇല്ലാതിരിക്കുന്നതിനായാണ് ഇത്തരം ഒരു വൈകിപ്പിക്കൽ ഉണ്ടായത്. അത് സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തുന്നതിനായാണ് ഇത്തരത്തിൽ ഒരു വൈകിപ്പിക്കൽ ഉണ്ടായത്. അതിന്റെ ഭാഗമായാണ് ഈ റിപ്പോർട്ട് ACP മടക്കി അയച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് കമ്മീഷണർ ഹർഷീനയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും നാളെ നടത്താനിരുന്ന സത്യഗ്രഹ സമരത്തിൽ നിന്ന് ഹർഷീന പിന്മാറിയിരിക്കുന്നു. കോഴിക്കോട് വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന്.